200-ലേറെ സിനിമകളിൽ വേഷമിട്ട മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അംബിക. സീത എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചതെങ്കിലും ആ സിനിമ ഏറെ വൈകിയാണ് റിലീസ് ചെയ്തത്. നീലത്താമരയാണ് അംബികയ്ക്ക് ആരാധകരെ സൃഷ്ടിച്ചത്. വളരെ വേഗം തന്നെ ഒരു മുൻനിര നായികാസ്ഥാനത്തേക്ക് അംബിക എത്തിപ്പെടുകയായിരുന്നു. രാജാവിൻ്റെ മകൻ, 20-ാം നൂറ്റാണ്ട്, തമിഴിൽ കാക്കിസട്ടൈ, കാതൽ പെരിസ് എന്നീ ചിത്രങ്ങളിലൂടെ ഒരു സൂപ്പർ നായികയായി അംബിക വളർന്നു. രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ മോഹൻലാൽ വാങ്ങിയതിലും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ നടി കൂടിയാണ് അംബിക. വിവാഹശേഷമാണ് സിനിമാ അഭിനയരംഗത്ത് നിന്നും നടി അല്പം പിൻവാങ്ങിയത്. ശേഷം ടെലിവിഷൻ പരമ്പരകളിൽ സജീവമായി. ഇപ്പോൾ അംബികയുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. പ്രിയ നടൻ പ്രതാപ് പോത്തിൻ്റെ വേർപാട് മലയാളികളെ മാത്രമല്ല തെന്നിന്ത്യയെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അംബിക കുറിച്ച വരികൾ ഇപ്രകാരം: നിറഭേദങ്ങൾ എന്ന ചിത്രത്തിലെ എൻ്റെ സഹതാരം, പ്രതാപ് പോത്തിൻ്റെ വിയോഗവാർത്ത എന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. വാക്കുകൾക്കതീതമാണ് ഈ വേദന, ആഴത്തിലുള്ള ഒരു അഭാവം. അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ് താരം കുറിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ നിറഭേദങ്ങൾ എന്ന ചിത്രത്തിലെ പ്രതാപ് പോത്തിൻ്റെയും അംബികയുടെയും പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എന്തുതന്നെയായാലും താരത്തിൻ്റെ ഈ വാക്കുകൾ ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു.